എനിക്ക് ഒരു ലീവിംഗ് ലെജൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു വെഹിക്കിളാണ് ഞാൻ ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു വീഡിയോയുടെ ടൈം ഈവൻ ഒരു ഹാഫ് ആൻ അവർ പോരാതെ വരും എനിക്ക് ഈ വീഡിയോ ചെയ്തെടുക്കാൻ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം. ഇറ്റ്സ് എൻ ഓൾഡ് സ്കൂൾ വെഹിക്കിൾ. The 350, one of the finest handling, surest braking, fastest accelerating 350cc motorcycles in the world. The Rajdut 350, in collaboration with Yamaha of Japan. RD 350 കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വണ്ടി ട്വിൻ സ്ട്രോക്കിൽ, അതായത് 2 സ്ട്രോക്കിലെ ഒരു സൂപ്പർ ബൈക്കാണെന്ന് വേണമെങ്കിലും ഈ വണ്ടിയെക്കുറിച്ച് പറയാം. 1983 യമഹ ഈ ഒരു വണ്ടിയെ രാജദൂതുമായിട്ട് ചേർന്നിട്ട് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. അന്ന് ഇതിൻ്റെ ഒരു ഓവറോൾ സെയിൽസ് എന്ന് പറയുന്നത് ഒരു 7000 യൂണിറ്റ് മാത്രമായിരുന്നു. അതുപോലെ തന്നെ ആർഡിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾഡ് സ്കൂൾ ലെജൻഡ്സ്, അതായത് നമ്മുടെ പഴയ ആൾക്കാരുടെ 90s 80s ആൾക്കാരുടെയൊക്കെ ഒരു ബിഗ് ഡ്രീം വെഹിക്കിൾ എന്നായിരുന്നു ഇതിനെ നമ്മൾ പറഞ്ഞിരുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയെക്കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാനിതൊന്ന് റൈഡ് ചെയ്തു, എനിക്ക് എന്താ ഫീൽ എന്നുള്ളത് എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ ഒരു വണ്ടി 145 kg വെയിറ്റിൽ, ഒരു ട്വിൻ സിലിണ്ടർ, ട്വിൻ കാർബ്യുറേറ്റർ, ഒരു ട്വിൻ എക്സോസ്റ്റ്, ഇതിനെക്കുറിച്ച് എന്താ പറയണ്ടേ? ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ശരിക്കും ഞാൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോ റിവ്യൂ ഇതിന് തികയാതെ വരും. ഇതിനെക്കുറിച്ച് പറയാനാണെന്നെങ്കിൽ ഇതിൻ്റെ ഒരു ഡൈ ഹാർട്ട് ഫാൻസ് ഉണ്ട്, അവർക്ക് ഒരു ഓൾ ഓവർ ഇന്ത്യ ഒരു ക്ലബ്ബ് അവൈലബിൾ ആണ്. അവർ ശരിക്കും നമ്മളെക്കാൾ കുറച്ചുകൂടി നോളജുള്ള ആൾക്കാരാണ്. അവരാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ശരിക്കും അവരിലൂടെയാണ് ഈ ഒരു വെഹിക്കിൾ ഇപ്പോൾ ജീവിക്കുന്നത്. ശരിക്കും പല ആൾക്കാരുടെയും വീട്ടിൽ, അല്ലെങ്കിൽ മുത്തച്ഛന്മാർ ഉപയോഗിച്ച വണ്ടികൾ, അല്ലെങ്കിൽ അവരുടെ പാരൻസ് ഉപയോഗിച്ച വണ്ടികളൊക്കെ ഇപ്പോഴും നമുക്ക് ഒരുപാട് ആൾക്കാർ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ വണ്ടി, അതുപോലെ തന്നെ ഫിലിമും ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഹൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്ത് ഇന്നൊരു വണ്ടി എന്ന് പറഞ്ഞാൽ 84 എഡിഷനാണ്. അതുപോലെ തന്നെ ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഒരു ഹൈ ടോർക്ക് വണ്ടിയാണ്. ഒക്കെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു 100% നമുക്ക് ജെന്യൂൻ സ്പെയർ പാർട്സ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒറിജിനൽ സ്പെയർ പാർട്സ് യൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബൈക്കാണ്. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് പ്രൗഡ് ഓണർ മൈ ബെസ്റ്റ് ഫ്രണ്ട് വരുൺ ആണ്. വരുൺ ഒരു ബിഗ് താങ്ക്സ്. ശരിക്കും പറഞ്ഞാൽ വരുൻ്റെ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ എനിക്കൊരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതിന് വരുൺ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഹിസ്റ്ററിയിൽ പറഞ്ഞു വന്ന പോലെ തന്നെ ഈ വണ്ടിക്ക് ആകെ ഒരു 7000 യൂണിറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ വേരിയൻറ്റിൽ നമുക്കൊരു 38 BHP വരുന്ന ഒരു ഇൻ്റർനാഷണൽ വേർഷൻ അവൈലബിൾ ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇന്ത്യയിൽ എത്തിയ സമയത്ത് ആ വേർഷനെ അവർ പവറൊക്കെ കുറച്ചിട്ട് ഒരു 31 BHP എന്നുള്ള ഒരു പവറിലോട്ട് എത്തിച്ചു. അതിനും ശേഷം വീണ്ടും കുറേ കാലം മുന്നോട്ട് പോയപ്പോഴത്തേക്ക് മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ട് അവർ ഒരു 27 HPയിലോട്ട് എത്തിക്കുക, അതിനെ ലോ ടോർക്ക് വണ്ടി എന്നുള്ളൊരു വിളിപ്പേരോട് കൂടി പിന്നെ അതിനെ അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഈ ഏകദേശം ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഈ വണ്ടി നമുക്കൊരു 1.5 to 2.5 വരെയൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇന്ന് ഈ വണ്ടിയുടെ വില
നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ ബൈക്ക് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന വിലയേക്കാൾ കൂടുതലാണ്. ശരിക്കും ഒരു 5 to 6 lakh ഒക്കെ ആണ് ഇതിൻ്റെ ഒരു പ്രൈസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും അത്യാവശ്യം നല്ല കൂടുതലാണ്. ആദ്യം എടുക്കുന്ന ഒരാളും മൈലേജിനെ കുറിച്ചോ അല്ലെങ്കിൽ ടാങ്ക് കപ്പാസിറ്റി കുറിച്ചോ വറീഡ് ആവാതില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയോ മൈലേജിനെ കുറിച്ചോ ഞാൻ ഒന്നും പറയുന്നില്ല. ഈ ഒരു വീഡിയോയിൽ ഹൈ ടോർക്കിയായിട്ടുള്ള, എന്താ പറയുക, നമുക്ക് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ഉള്ള ഒരു വെഹിക്കിളാണ് RD എന്ന് പറയുന്നത്. സോ RD എന്താ, എനിക്ക് ശരിക്കും വാക്കുകൾ കിട്ടുന്നില്ല. നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വണ്ടി റൈഡ് ചെയ്തതിന് ശേഷം, റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, വണ്ടി ഒരു ഡിസൈൻ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റെട്രോ ഡിസൈനിങ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ്ലൈറ്റ് ആയാലും അതിൻ്റെ വന്നിട്ട് അതിൻ്റെ മീറ്റർ ആയാലും എല്ലാം നമുക്ക് കൊടുത്തിട്ടുള്ളത് വളരെ ഒരു ഇതായിട്ടുള്ളൊരു റെട്രോ ഡിസൈനിലാണ് ഇതിൻ്റെ മീറ്ററൊക്കെ കൊടുത്തിരിക്കുന്നത്. വളരെ പഴയ പ്രീകോളിൻ്റെ രാജ്യദൂത് എന്നുള്ളൊരു ഒരു ഡിസൈൻ അതിനകത്തുണ്ട്. പഴയ ഒരു മീറ്റർ കൺസോളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ടേൺ, ഹൈ ബീം, നാച്ചുറൽ, ശരിക്കും ഒരു റെട്രോ ഡിസൈൻ തന്നെയാണ്. ഇത് ഓടിക്കുന്ന ഒരു റൈഡറും ശരിക്കും ഒരു റെട്രോ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. ടാങ്ക് കൊടുത്താൽ അതിൻ്റെ ടാങ്കിനകത്ത് വരുന്നൊരു ഗ്രാഫിക്സ്, അതുപോലെ തന്നെ ആ പഴയ, ശരിക്കും ഇതിനെ നിങ്ങൾക്ക് ഒറ്റനോട്ടത്തിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് തോന്നുമെന്ന് പറഞ്ഞാൽ ഇതൊരു RX 100 ചേട്ടനെന്നൊക്കെ വേണമെങ്കിൽ നിൽക്കുന്നതിനെ വിളിക്കാം. ശരിക്കും ഇതൊരു RX 100 ചേട്ടനല്ല. RX 100 ഇതിന് യാതൊരു ബന്ധവുമില്ല. ശരിക്കും ഇതൊരു ഇരട്ട ചങ്കനാണ്. ഈ ഇരട്ടച്ചങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ സ്കിൽഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഇരട്ടച്ചങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ RD 350 നിങ്ങൾക്ക് വാങ്ങാം. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്കൊരു റിയൽ പാഷൻ ആവശ്യമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. പിന്നെ ഒരു വണ്ടി എടുത്തു ഉടനെ തന്നെ കൊടുത്തു അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളൊരു കാരണവശാലും RD 350 നോക്കി പോകരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയല്ല ഇത്. ഇതൊരു ഓൾഡ് സ്കൂൾ ലെജൻഡാണ്, ശരിക്കും ഒരു ലിവിങ് ലെജൻഡാണ്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ളൊരു വണ്ടി എടുക്കുമ്പോൾ അത്രത്തോളം ക്വാളിറ്റിയുള്ള ആളായിരിക്കണം നിങ്ങൾ, അത്രത്തോളം പാസനേറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം നിങ്ങൾ. ഇവൻ്റെ ഈ പുട്ടുകുറ്റി പോലുള്ള രണ്ട് സൈലൻസർ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് വരുന്നൊരു സൗണ്ടുണ്ട്, അത് നമ്മൾ കേൾക്കുമെന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഓടിച്ചു കഴിയുമ്പോൾ നിങ്ങളോട് പറയാം. അല്ലാതെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയൊക്കെ ചെയ്തിട്ട് നമുക്കൊന്നും. അതുപോലെ തന്നെ ഇവൻ്റെ ബാക്കിലത്തെ ആ ഒരു ലൈറ്റ് വരുന്നത്, അറിയാം, റിയർ ടെയിൽ ലാമ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഓൾഡ് സ്കൂൾ തോന്നിക്കത്തക്ക വിധത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ ബ്രേക്ക് ലൈറ്റും റൗണ്ട് ലൗറ്റുമാണ്. ശരിക്കും ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ഇവിടെ മുട്ടി നിൽക്കാൻ പോയതെന്ന് പറയുന്നത് നമ്മുടെ SD3SDയോടും അതുപോലെ തന്നെ Bullet 350യോടുമായിരുന്നു, ഓൾഡ് ബുള്ളറ്റിനോടുമായിരുന്നു ഇവൻ്റെ ഒരു ഏറ്റുമുട്ടാൻ ഇവൻ ഇതായിട്ട്. പക്ഷേ ഓൾഡ് ബുള്ളറ്റുമായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു 2-stroke legend 2-stroke തന്നെ ഒരു 2-stroke legend ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വണ്ടി, അല്ലെങ്കിൽ ഒരു 2-stroke legend എന്ന് പറയുന്ന വണ്ടി, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബുള്ളറ്റിനോടോ SDയോടോ ഒന്നും കമ്പയർ ചെയ്യാൻ പാടില്ല. പക്ഷേ ആദ്യത്തെ കാലത്ത് ഇവന് കുറച്ച് സെയിൽസ് കുറവായിരുന്നു. കാര്യം വേറൊന്നും കൊണ്ടല്ല, നമ്മളെ ഇവിടുത്തെ യുവത്വത്തിനോ എത്തിപ്പിടിക്കാൻ പറ്റുന്നൊരു പ്രൈസ് ആയിരുന്നില്ല. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് 84 അല്ലെങ്കിൽ 83 ഇത്രയും പ്രൈസ് ഉള്ളൊരു വണ്ടി, 19,000 അന്ന് അതിന് പ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇൻട്രോഡക്ടറി പ്രൈസ് ആയിരുന്നു 19,000 എന്ന് പറയുക. ശരിക്കും ഈ വണ്ടിയുടെ പിന്നീട് വന്ന കാലങ്ങളിൽ വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 60,000 വരെ പോലും ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞാൽ, ശരിക്കും ഒരു 30 BHP വരുന്നുണ്ടെങ്കിൽ, ഒരു സ്കിൽഡായിട്ടുള്ള ഒരു മെക്കാനിക് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു മെക്കാനിക് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ BHP എന്ന് പറയുന്നത് ഒരു 60 നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ട്രാക്ക് പർപ്പസ് അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ നമുക്ക് റേസ് ട്രാക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ വണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. വേറെ ഒരു വണ്ടിക്ക് നമുക്ക് അങ്ങനത്തെ ഇത്ര ഇൻസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ ഈ ഒരു 30 BHP എന്നൊക്കെ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ വണ്ടിയുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ട് ഈ ഒരു പെർഫോമൻസിലോട്ട് എത്തിക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇത്രയാണ് ഉള്ളത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ഡിസൈൻ ലാംഗ്വേജ് പ്രത്യേകിച്ച് നമുക്ക് പറയത്തക്കതായിട്ടുള്ള ഒരു ഓൾഡ് സ്കൂൾ വെഹിക്കിൾ, ദാറ്റ്സ് ഓൾ. എന്ന് വെച്ചാൽ അതിനകത്ത് വന്നിരിക്കുന്ന എഞ്ചിൻ്റെ എന്ന് പറഞ്ഞാൽ ആ അത് എഞ്ചിനെ കപ്പാസിറ്റി അല്ലെങ്കിൽ ആ വണ്ടിയുടെ എഞ്ചിൻ്റെ ഒരു പവർ കേപ്പബിൾ ആവുന്ന തരത്തിലുള്ളൊരു ചേസിസ് ആണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ 2 RX 100 ചേരുന്ന ഒരു ഡിസൈനിങ് ആണ് ഈ വണ്ടിക്കുള്ളത്. ടാങ്ക് കപ്പാസിറ്റി ആയാലും വണ്ടിയുടെ ആ ഒരു ബാക്കിലത്തെ നിങ്ങൾ കാണുന്ന ഒരു ക്യാരിയർ ആയാലും അതിൻ്റെ ബാക്കിലത്തെ മഡ്ഗാർഡ് എല്ലാം പക്ക ഒറിജിനാലിറ്റിയിലാണ്. ആ നിങ്ങളെ ഗ്ലാസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞങ്ങൾ ഈ പറയുന്ന ക്രാഷ് ഗാർഡിന് ഞങ്ങൾ ബട്ടർഫ്ലൈ ക്രാഷ് ഗാർഡെന്നാണ് ഞങ്ങൾ ഈ ഒരു ക്രാഷ് ഗാർഡിന് നമ്മൾ പറയുന്നത് ബട്ടർഫ്ലൈ ക്രാഷ് ഗാർഡ് എന്നാണ്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ആ ക്രാഷ് ഗാർഡ് അങ്ങനെ തന്നെയാണ് അതിനകത്ത് ഇരിക്കുന്നത്, നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റുന്നുണ്ട്. സോ ഒന്നും പറയാനില്ല, നമുക്ക് ഈ ഓൾഡ് സ്കൂൾ ലെജൻഡിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ റൈഡ് ചെയ്തതിന് ശേഷം പറയാം. അപ്പോൾ അതിനകത്ത് ഞാൻ കവർ ചെയ്യുന്ന പോയിൻറ്റ്സൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ മെയിൻ്റനൻസ്, വണ്ടിയുടെ അവൈലബിലിറ്റി, എന്തൊക്കെ നിങ്ങൾ ചെയ്യണം, പുതിയ ആൾക്കാർക്കുള്ള സജഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മൂന്നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതിന് അത്യാവശ്യം ഒരു സീറ്റ് ഹൈറ്റ് വരുന്നൊരു വണ്ടിയാണ്. അത്യാവശ്യം എനിക്ക് തന്നെ ഒരു 5.5 inch ഒക്കെ ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം നല്ലൊരു സീറ്റ് ഹൈറ്റ്, നമുക്കൊരു ഫ്ലാറ്റ് ഫുട്ട് കിട്ടത്തില്ല. സോ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അങ്ങനെ ഈ ഒരു റൈഡ് റിവ്യൂലോട്ട് നമുക്ക് കയറാം. റൈഡ് റിവ്യൂ അല്ല, ശരിക്കും RD ഒരു 350 നമ്മളൊരു ട്രിബ്യൂട്ട് വീഡിയോ. അവൻ്റെ ആ ഒരു റോറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആദ്യ 350 കാര്യങ്ങൾ പറഞ്ഞ പോലെ വണ്ടിയുടെ ഒരു നമുക്കൊരു എക്സോസ്റ്റ് നോട്ട് എന്തായാലും നോക്കാം. വണ്ടി ഒരു രക്ഷയില്ല, ഒരു ഹൈ ടോർക്കി എഞ്ചിൻ തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെയാണ്, വണ്ടി ഒരു ഹൈ ടോർക്കി എഞ്ചിൻ തന്നെയാണ്. അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്കൊരു RX 100 ഉപയോഗിച്ച് കൊണ്ടു നടക്കുന്ന രീതിയിൽ തന്നെ ഇത് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു യൂട്ടേൺ എടുക്കാം, എന്നിട്ട് ഒരു ലോങ് സ്ട്രെച്ചിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. സോ ആദ്യയുടെ കാര്യങ്ങൾ നമ്മൾ നിങ്ങളോട് പറഞ്ഞു, ഒരു ഹൈ ടോർക്കി എഞ്ചിനാണ് വണ്ടിയുടെ. ആ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഫീലും കാര്യങ്ങളൊക്കെ ഇതാണ്. ഒരു 6-speed ഗിയർ ബോക്സ് ആണ് നമുക്ക്. ഈ ട്വിൻ സിലിണ്ടർ എഞ്ചിനെ നമ്മൾ മേറ്റ് ചെയ്ത് വിരിക്കുന്ന ഒരു 6-speed ഗിയർ ബോക്സ് വെച്ചിട്ടാണ്. അത്യാവശ്യം നമുക്കൊരു ലോ സ്പീഡിലും അത്യാവശ്യം ഒരു നോക്കിംഗ് ഇല്ലാതെ തന്നെ വണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഈ ലോ ടോർക്ക് വണ്ടികളുടെ എനിക്ക് തോന്നുന്നു മീറ്ററിൽ വന്നിരിക്കുന്ന ഒരു 140 ആയിരിക്കും. നമുക്ക് ഈ ഒരു ഹൈ ടോർക്ക് വണ്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു 200 എന്നെഴുതിയിട്ടുള്ളൊരു മീറ്ററാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ലോ ടോർക്ക് വണ്ടിയിൽ നമുക്ക് 140, ഹൈ സ്ട്രോക്ക് വണ്ടിയിൽ നമുക്ക് 200 മീറ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു. പക്ഷേ വണ്ടിയുടെ ഒരു ഗ്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓൾഡ് സ്കൂൾ ഇതിന് തോന്നിപ്പിച്ചേക്ക വിധത്തിലാണ് ആ ഒരു ഗ്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ എനിക്കിത് ഓടിക്കുമ്പോൾ എന്താ തോന്നുന്നു പറഞ്ഞാൽ, പണ്ട് എനിക്കൊരു RX 100 ഉണ്ടായിരുന്നു. RX 100 ഒരു 92 മോഡലാണ്. ആ RX 100 ഉപയോഗിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഈ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത്. പിന്നെ ഓ ഒരു കാര്യം നിങ്ങളോടൊരു റിക്വസ്റ്റ് എനിക്കുള്ളത്, ഇതിൻ്റെ മൈലേജും ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി നിങ്ങൾ എന്നോട് ചോദിക്കരുത്. കാര്യം എനിക്കിത് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, ദാറ്റ് മീൻസ് ഞാനത് പറയുന്നില്ല എന്നുള്ളത് കാരണം ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള നമ്മുടെ ഒരു റിവ്യൂ തന്നെ മോശമായി പോകും. കാര്യം ഈ വണ്ടി നമുക്ക് മൈലേജ് നോക്കിയിട്ട് ഓടിക്കുന്ന വണ്ടിയല്ല, ഇത് ഒരു ഓൾഡ് സ്കൂൾ ലെജൻഡ് ആണ്. ഇപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു റോഡിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. എനിക്ക് ഞാനൊരു 2nd വട്ടമാണ് ഈ RD 350 ഇപ്പോൾ ഓടിക്കുന്നത്, ഈ ഒരു വണ്ടികൾ. അതിന് മുമ്പ് ഞാൻ വേറൊരു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നാണെങ്കിൽ എനിക്കിത് വലിയൊരു പ്രോബ്ലം ആണ്. ഈ വണ്ടി ഓടിക്കുമ്പോൾ ഇത് വളരെ, ഞാൻ പറഞ്ഞില്ല, സ്റ്റോക്കായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നൊരു വണ്ടിയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി കയറുമ്പോൾ തന്നെ ഒരു 40-60 ആ 40 റേഞ്ചിലൊക്കെ സാധാ ഒരു പഴയ വിൻറ്റേജ് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നൊരു ഫീൽഡിൽ നമുക്കിത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ക്ലച്ചൊക്കെ തന്നെ ആയാലും വളരെ ലൈറ്ററായിട്ടുള്ളൊരു ക്ലച്ചാണ്. പഴയ ഒരു RX 100 തോന്നിയൊക്കെ എടുത്തുള്ളൊരു ലൈറ്റർ ക്ലച്ചാണ്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞു. അത്യാവശ്യം നമ്മളിപ്പോൾ നോർമലി ഉള്ള ഒരു 150cc 200cc സെഗ്മെൻറ്റ് വരുന്ന ബൈക്കിൻ്റെ ഒരു ബ്രേക്കിനോട് കൂടി, ഒരു 200cc സെഗ്മെൻറ്റിലുള്ള ബൈക്കിൻ്റെ ഒരു ഡിസ്ക് ബ്രേക്കിനോട് കൂടി കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബ്രേക്ക് ബൈറ്റ് നമുക്ക് ഈ ഒരു വണ്ടി തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു RD 350 ഇത്രയും ജനകീയമാക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓൾഡ് ബുള്ളറ്റ് ആയാലും അല്ലെങ്കിൽ ഓൾഡ് ST ആയാലും ഒക്കെ അത് ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം തന്നെ വണ്ടി കൊണ്ട് നടക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം അറിയാവുന്നവർക്ക് മാത്രമേ കൊണ്ടു. പക്ഷേ ഇത് ഏതൊരാൾക്കും നമുക്ക് ഇതിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ ഈ വണ്ടി നമുക്ക് കൊണ്ട് നടക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വണ്ടിയുടെ ഓടിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഉള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. മെയിൻ്റനൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് US ബാംഗ്ലൂരും ഒക്കെ തന്നെ. ഇപ്പം നമുക്ക് കോയമ്പത്തൂർ ബേസ്ഡിലോട്ടുള്ള കമ്പനീസൊക്കെ ഇതിൻ്റെ സ്പെയർ പാർട്സ് നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത്ര ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഈ സ്പെയർ പാർട്സ് കിട്ടത്തില്ല. ഇതിൽ മാക്സിമം ഞാൻ പറയുന്നത് നിങ്ങളോട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഒറിജിനൽ ജെനുവിൻ പാർട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ആ ഒരു സ്പെയർ പാർട്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ ഈ വണ്ടി ഇങ്ങനെ വിൻറ്റേജ് ലുക്കിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാനൊരു പഴയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടോപ്പ് സ്പീഡിനോ അല്ലെങ്കിൽ ഈ വണ്ടി ഞാൻ പറഞ്ഞിട്ട് ഒരു ലോങ് റണ്ണിനൊന്നും ഞാൻ ഈ വണ്ടി സജസ്റ്റ് ചെയ്യത്തില്ല. അത് എന്തിനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും വൃത്തിയായിട്ടിരിക്കും, നമുക്കൊരു ലോങ് സ്ട്രെച്ച് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. കേട്ടല്ലോ ആ സൗണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ട്വിൻ സിലിണ്ടറിൽ ഒരു സൂപ്പർ ബൈക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് 2-stroke ഒരു സൂപ്പർ ബൈക്ക് അങ്ങനെയാണ് ശരിക്കും നമുക്ക് ഇരട്ടത്തങ്ങനെ വിശേഷിപ്പിക്കാനാവുന്നത്. ഇനി എനിക്ക് ഈ റോഡ് മതിയാവാതെ വരും ഇതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ
ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. പിന്നെ ഈ ഞാൻ വേറെയുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഹാൻഡിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ഹാൻഡിൽ തന്നെയാണ്. ഇത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉള്ള നമുക്കിപ്പോൾ വരുന്ന RX 100 കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഹാൻഡിൽ നിങ്ങൾ കാണാൻ പറ്റുന്നതാണ്. അവർ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ നമുക്കൊരു പണ്ട് തൊട്ടേ തന്നെ ഒരു എൻജിൻ ഓഫ് സ്വിച്ച് അല്ലെങ്കിൽ ഒരു ടേൺ എൻജിൻ ഓഫ് റൺ ഓഫ് എന്നുള്ളൊരു സ്വിച്ച് നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വണ്ടിയെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഒരു ഹെഡ്ലാമ്പ് അല്ലെങ്കിൽ ടാങ്ക് അതുപോലെ തന്നെ ഈ ഒരു ബട്ടർഫ്ലൈ ക്രാഷ് ഗാർഡിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം പറയണം. ഈ ക്രാഷ് ഗാർഡ് നമ്മൾ ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ രക്ഷിക്കുന്നതാണ്. നല്ല ഹൈവീസ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡ് തന്നെയാണ് അന്ന് യമഹ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നത്, ഈ വണ്ടി ആരൊക്കെ വാങ്ങണം, ഈ വണ്ടി വാങ്ങേണ്ടത് ഇതിനോട് ഭയങ്കരമായ അല്ലെങ്കിൽ നല്ല ഒരു പാഷൻ ഉള്ളവർക്ക് മാത്രം വാങ്ങാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ വണ്ടി. നിങ്ങൾ വാങ്ങുന്നെങ്കിൽ എങ്ങനെ വാങ്ങാം? നിങ്ങൾ വാങ്ങാനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോർത്ത് ഇന്ത്യൻ ലോബീസ് ഈ വണ്ടിയുടെ പേരിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് അവർ ഫേസ്ബുക്ക് വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് വണ്ടികൾ സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അഡ്വാൻസ് പേയ്മെൻ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വണ്ടി നമുക്ക് അവൈലബിൾ അല്ലാതെ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരുടെ തന്നെ ഈ RD 350 ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഒരു ബെറ്റാലിയൻ അല്ലെങ്കിൽ ഒരു ക്ലബ് ഇവിടെ നമുക്കിവിടെ നാട്ടിൽ അവൈലബിൾ ആണ്. അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി അറിയാൻ പറ്റും. ശരിക്കും ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ട് ഓരോ വണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ വണ്ടികൾ വാങ്ങാനായിട്ട് പറ്റും. പക്ഷേ നല്ല സ്റ്റോക്ക് കണ്ടീഷനുള്ള ഒരു വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു 4.5 lakh വരെങ്കിലും ആവും. ഒരു 3 lakh ഒരു 4.5 lakh ഇടയ്ക്കായിരിക്കും മേ ബി, അല്ലെങ്കിൽ ഒരു 5 lakh ഇടയ്ക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് വരാം. ഉള്ളവരാരും കൊടുക്കത്തില്ല, കാര്യം ഇത് കുപ്പിലിരിക്കുന്ന വീഞ്ഞ് പോലെ തന്നെയാണ്. കാലം ഏറും തോറും ഇതിൻ്റെ ഒരു പ്രൗഢി കൂടി വരത്തുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരു ലെജൻഡ് ആക്കിയത് ശരിക്കും ഈ RD ഫാൻസാണ്. ആ RD ഫാൻസ് ആയിട്ടുള്ള നിങ്ങളാണ് ശരിക്കും RD യെക്കാളും ലെജൻഡ്. നിങ്ങളില്ലായിരുന്നുണ്ടെങ്കിൽ ഈ വണ്ടി ശരിക്കും ഇന്ന് ആയുസോടെ ഇവിടെ ഉണ്ടാവില്ല. നമുക്കൊന്ന് ഓടിക്കാൻ പോലും കിട്ടത്തില്ലായിരുന്നു. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഒരുപാട് കാലങ്ങൾ നമുക്ക് ഈ വണ്ടി ഇങ്ങനെ തന്നെ കാണണം. ഞാനിതിൽ പതുക്കെ ഓടിച്ച് നിങ്ങളോട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പീഡിലാകുമ്പോഴത്തേക്ക് ഒരുപാട് നോയിസി ആവും, ഒരുപാട് കാര്യങ്ങളാവും. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ നമുക്കൊന്നുകൂടെ നമുക്കിതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ ശരിക്കും ഈ റോഡ് നമുക്ക് പോരാതെ വരും. പക്ഷേ ഒരു എന്താ പറയുക, ഒരു ട്വിൻ സിലിണ്ടറിൻ്റെ എൻജിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് വളരെ കൂടിയ ഒരു പെർഫോമൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ടൈമിനുള്ളിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ RD 350 കാര്യങ്ങളായിട്ട് എനിക്ക് വളരെ വിഷമം തോന്നുന്നു. കാര്യം ശരിക്കും ഈ റോഡിൽ കൺജക്റ്റഡ് ആയിട്ടുള്ള റോഡിൽ ഈ വണ്ടി ഇങ്ങനെ പതുക്കെ ഓടിക്കുമ്പോൾ. പക്ഷേ എന്താ ചെയ്യുക, ഈ ഒരുപാട് കാര്യങ്ങൾ ഈ സ്പീഡിൽ ഓടിച്ച് ഒരുപാട് ഹൈ സ്പീഡ് ടെസ്റ്റ് ചെയ്തേക്കാൾ നല്ലൊരു കാര്യം നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പറഞ്ഞു തരിക എന്നുള്ളതാണ്. സോ ഫാബ്സ് ഓൺ വീൽസിൻ്റെ എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തുള്ള ഒരു ലെജൻഡറി വെഹിക്കിൾ, ശരിക്കും ഒരു സൂപ്പർ ബൈക്ക് വേണമെങ്കിൽ നമുക്ക് ഓടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഒരു ലെജൻഡറി വെഹിക്കിൾ ഓൺ ചെയ്യണമെന്നുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്, നിങ്ങളൊരു ലെജൻഡ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളൊരു ലെജൻഡ് ആവാൻ താല്പര്യമുള്ള ഒരാളായിരിക്കണം. ഈ മീറ്റർ, നിങ്ങൾ ആ മീറ്റർ കൺസോളിനകത്ത് RPMൻ്റെ മീറ്റേഴ്സൊക്കെ ഒന്ന് മൂവ് ചെയ്യുന്ന കണ്ടറിയാം. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്താണ് അത് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു റിയൽ ആ ഒരു റേസ് ഡൈനാമിക്സ് ഞാൻ RD കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറഞ്ഞു. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നൊരു കാര്യം, RD എന്ന് പറഞ്ഞാൽ രാജദൂത് എന്നാണ് എന്നെ ഞാനും കുറേ കാലം മുമ്പ് വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യം. ശരിക്കും RD എന്ന് പറഞ്ഞാൽ രാജദൂത് അല്ല, റേസ് ഡൈനാമിക്സ് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ഷോർട്ട് നെയിം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആൾക്കാർ ശരിക്കും റാപ്പിഡ് ഡെത്ത് എന്നുള്ളൊരു ചീത്തപ്പേരിലോട്ട് വണ്ടി എത്തി. അന്നത്തെ സമയത്ത് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകതയായിട്ട് അല്ലെങ്കിൽ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറവായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറവാണ് ഈ വണ്ടിക്ക് പറയത്തില്ല, അത് ശരിക്കും സ്കിൽഡ് ആയിട്ടുള്ള ഓടിക്കാൻ അറിയാവുന്ന ആൾക്കാരുടെ കുറവ് മൂലമാണ് ഈ വണ്ടിക്ക് അങ്ങനത്തെ ഒരു ചീത്തപ്പേര് വന്നത്. പക്ഷേ ഇന്നും ഒരുപാട് ആൾക്കാർ ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് ആർക്കും വേറെ പ്രശ്നങ്ങളോ കാര്യമൊന്നുമില്ല. ശരിക്കും ഒരാൾ ഈ വണ്ടിയിൽ ഒരു എന്തെങ്കിലും ഒരു ചീത്തപ്പേര് അല്ലെങ്കിൽ ഈ വണ്ടിക്കകത്ത് ഉണ്ടാക്കുന്ന ഒരു ബാഡ് ഇമേജാണ് ഈ ഒരു എൻറ്റയർ ഈ പറഞ്ഞ 7000 വെഹിക്കിൾ സോൾഡ് ഔട്ട് ആയി ആ വണ്ടികളെ ഇത്ര ആ ഒരു ബാഡ് ഇമേജ് ആയിട്ട് ഇത് പറയുന്നത്. സോ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് RD 350 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. എൻജിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങളെ കൂടെ. അപ്പോൾ ശരിക്കും ഇതൊരു നല്ല വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫാബ്സ് ഓൺ വീൽസിൻ്റെ വക വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ നിങ്ങൾ ഹിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പം ഇനി ഒന്നുകൂടെ വീണ്ടും കാണും വരേക്കും.